നമസ്കാരം എല്ലാവർക്കും വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്താ അപ്ഡേറ്റിലേക്ക് സ്വാഗതം അഞ്ഞൂറ് രൂപ നോട്ടുകൾ കൈവശം വെച്ചിട്ടുള്ളവർ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക കേരളത്തിൽ ഇപ്പോൾ അഞ്ഞൂറ് രൂപയുടെ കള്ളനോട്ട് വ്യാപകമായിട്ട് പെരുകയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് പരമാവധി ആളുകളിലേക്ക് നിങ്ങൾ ഈ വാർത്ത മറക്കാതെ ഒന്ന് ഷെയർ ചെയ്യണം അഞ്ഞൂറ് രൂപയുടെ കള്ളനോട്ടുകൾ ഇപ്പോൾ സംസ്ഥാനത്ത് വ്യാപകമായിട്ട് പ്രചരിക്കുന്നുണ്ട് പലർക്കും കയ്യിലുള്ള നോട്ടുകൾ കള്ളനാണോ എന്ന് പോലും അറിയില്ല വ്യാപാരികളെയും പൊതുജനങ്ങളെയും അതുപോലെ ബാങ്ക് ജീവനക്കാരെയും എല്ലാം കള്ളനോട്ടുകൾ ഇപ്പോൾ വ്യാപകമാകുന്നത് കുഴയ്ക്കുകയാണ് മാത്രമല്ല ബാങ്കുകളിൽ പണമടയ്ക്കാൻ എത്തുമ്പോൾ മാത്രമാണ് പലരും തങ്ങൾക്ക് പറ്റിയ അബദ്ധം പോലും മനസ്സിലാക്കുന്നത് കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്കിടെ നിരവധി തവണ പറ്റിക്കപ്പെട്ട ആളുകളുമുണ്ട് യഥാർത്ഥ കറൻസിയുടെ അതേ വലിപ്പമാണ് കള്ളനോട്ടിനും പെട്ടെന്ന് ആർക്കും ഈ നോട്ടുകൾ കണ്ടാൽ വ്യാജമാണെന്ന് മനസ്സിലാകില്ല രാജ്യത്ത് കള്ളനോട്ടുകൾ വർദ്ധിക്കുന്നതായിട്ട് റിസർവ് ബാങ്കിൻ്റെ വാർഷിക റിപ്പോർട്ട് കഴിഞ്ഞ ഇടയ്ക്കെല്ലാം തന്നെ പുറത്തു വന്നിരുന്നു ഇതനുസരിച്ച് അഞ്ഞൂറ് രൂപയുടെ കള്ളനോട്ടുകൾ കഴിഞ്ഞ സാമ്പത്തിക വർഷങ്ങളിലൊക്കെ മുൻവർഷത്തേക്കാൾ ഇരട്ടിയായിരിക്കുകയാണ് മാത്രമല്ല റിസർവ് ബാങ്കിന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷത്തിലെ റിപ്പോർട്ട് പ്രകാരം ഒരു വർഷത്തിനിടെ അഞ്ഞൂറ് രൂപ കള്ളനോട്ടുകൾ കണ്ടെത്തുന്നതിൽ വലിയ വർദ്ധനവാണ് ഉണ്ടായത് നൂറ്റി രണ്ട് ശതമാനത്തിൻ്റെ വളർച്ചയാണ് റിപ്പോർട്ടിൽ പറയുന്നത് ഇവിടെ സമൂഹ മാധ്യമങ്ങളെ പ്രചരിച്ച ഒരു സന്ദേശപ്രകാരം ആർ ബി ഐ ഗവർണറുടെ ഒപ്പിന് പകരം ഗാന്ധിജിക്ക് സമീപം പച്ച വരകളുള്ള അഞ്ഞൂറ് രൂപ കറൻസി നോട്ടുകൾ വ്യാജമെന്നാണ് റിസർവ് ബാങ്ക് ഈ പ്രചരണത്തെ തള്ളിയെങ്കിലും സാധാരണക്കാർക്ക് വ്യാജ കറൻസിയെ തിരിച്ചറിയാനും ഇവ കയ്യിലെത്തിയാൽ എന്ത് ചെയ്യണമെന്നും അറിയില്ല സോ ഈ കാര്യങ്ങളാണ് ഈ ഒരു അപ്ഡേറ്റിൽ കൃത്യമായിട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മുടെ കൈവശമുള്ള അഞ്ഞൂറ് രൂപ നോട്ടിൻ്റെ പ്രത്യേകതയാണ് നമ്മൾ എല്ലാവരും തന്നെ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ അഞ്ഞൂറ് രൂപ നോട്ടിൻ്റെ ഔദ്യോഗിക വലിപ്പം അത് അറുപത്തിയാറ് മില്ലിമീറ്റർ നീളവും നൂറ്റി അൻപത് മില്ലിമീറ്റർ വീതിയുമാണ് മങ്ങിയ ചാര നിറമാണ് നോട്ടിൻ്റേത് ഇംഗ്ലീഷിൽ സ്റ്റോൺ ഗ്രേ എന്ന് വിളിക്കുന്ന നിറമാണിത് രാജ്യത്തിൻ്റെ സാംസ്കാരിക പൈതൃകത്തെ ചിത്രീകരിക്കുന്ന ചെങ്കോട്ട നോട്ടിൻ്റെ പിൻഭാഗത്തുണ്ട് അഞ്ഞൂറ് എന്ന സാധാരണ ഇംഗ്ലീഷ് അക്കത്തിൽ എഴുതിയതിന് പുറമെ ദേവനാഗരി ഭാഷയിലും നോട്ടിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് കളർ ഷിഫ്റ്റ് വിൻഡോ വഴി സുരക്ഷിതമാക്കിയ ഭാരത് ആർ ബി എന്നീ ലിഖിതങ്ങൾ നോട്ടിലുണ്ട് നോട്ട് ചെരിച്ചാൽ ത്രെഡിൻ്റെ നിറം പച്ചയിൽ നിന്ന് നീലയിലേക്ക് മാറുന്നതായി എല്ലാ കറൻസിയിലേതുപോലെ തന്നെ മഹാത്മാഗാന്ധിയുടെ ചിത്രം അഞ്ഞൂറ് രൂപ നോട്ടിലുണ്ട് ഇലക്ട്രോടൈപ്പ് വാട്ടർമാർക്കോട് കൂടിയാണ് ഈ ചിത്രം രേഖപ്പെടുത്തിയിട്ടുള്ളത് മഹാത്മാഗാന്ധിയുടെ ചിത്രത്തിൻ്റെ വലതുഭാഗത്തായിട്ട് റിസർവ് ബാങ്ക് എംബ്ലവും ആർ ബി ഐ ഗവർണറുടെ ഒപ്പും ഉണ്ടാകും വലതുഭാഗത്ത് അശോകസ്തംഭവും നോട്ടിലുണ്ടാകും മുകളിൽ ഇടതു വശത്തും താഴെ വലതുവശത്തുമായിട്ടുള്ള ആരോഹണക്രമത്തിൽ നമ്പർ പാനൽ താഴെ വലതുവശത്ത് പച്ചയിൽ നിന്ന് നീള നിറത്തിലേക്ക് മാറാവുന്ന തരത്തിൽ അഞ്ഞൂറ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടാകും നോട്ടിൻ്റെ പിറകു നോട്ട് പ്രിൻറ്റ് ചെയ്ത വർഷം സ്വച്ഛ് ഭാരത് ലോഗോ അതുപോലെ തന്നെ സ്വച്ഛ് ഭാരത് മുദ്രാവാക്യം എന്നിവ ഉണ്ടാകും മാത്രമല്ല മധ്യഭാഗത്തായിട്ട് ചെങ്കോട്ടയും ഇതിനോട് ചേർന്ന് ഇടത് ഭാഗത്ത് ഔദ്യോഗിക ഭാഷകളിൽ നോട്ടിൻ്റെ മൂല്യം രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾ ഇക്കാര്യങ്ങൾ കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കി വയ്ക്കുക കള്ളനോട്ടുമായിട്ട് ബന്ധപ്പെട്ട് പരമാവധി ലഭിക്കുന്ന ശിക്ഷ ജീവപര്യന്തം തടവാണ് വ്യാജ കറൻസി ആണെന്ന അറിവോടെ പ്രചരിപ്പിക്കുന്നത് ഐ പി സി സെക്ഷൻ നാനൂറ്റി എൺപത്തി ഒൻപത് സി പ്രകാരം ജീവപര്യന്തം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റമാണ് ഇതിനൊപ്പം തന്നെ പിഴയും നിങ്ങൾക്ക് ലഭിച്ചേക്കാം കുറ്റത്തിൻ്റെ തോത് അനുസരിച്ച് ഏഴ് വർഷം മുതൽ ജീവ വരുന്നവരെയാണ് നിങ്ങൾക്ക് ശിക്ഷ ലഭിക്കുക അതിനാൽ തന്നെ കള്ളനോട്ട് കയ്യിൽ കിട്ടിയാൽ എന്ത് ചെയ്യണമെന്ന് പലർക്കും അറിയില്ല ബാങ്ക് എ ടി എമ്മിലാണ് കള്ളനോട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതെങ്കിൽ എ ടി എം കൗണ്ടറിലെ സി സി ടി വിയിലേക്ക് നോട്ട് കാണുന്ന വിധം പിടിക്കേണ്ടതാണ് രണ്ട് വശങ്ങളും ഈ രീതിയിൽ ക്യാമറയിൽ വ്യക്തമാകുന്ന രീതിയിൽ തന്നെ പിടിക്കുക തുടർന്ന് എ ടി എമ്മിലെ സെക്യൂരിറ്റി ജീവനക്കാരനുണ്ടെങ്കിൽ അയാളെ ബന്ധപ്പെട്ട് വിവരം അറിയിച്ച് കള്ളനോട്ട് ബാങ്കിൽ ഏൽപ്പിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എ ടി എം ഇടപാടിൻ്റെ റസീദ് കയ്യിലുണ്ടെന്ന് ഉറപ്പിക്കേണ്ടതാണ് ബാങ്ക് നടപടിക്രമങ്ങളൊക്കെ കൃത്യമായിട്ട് പൂർത്തിയാക്കാതിന് ശേഷം ഉപഭോക്താവിന് യഥാർത്ഥ നോട്ട് തിരികെ നൽകുന്നതായിരിക്കും ഏതെങ്കിലും ഇടപാടുകൾക്കിടയിലും അബദ്ധവശാൽ കയ്യിൽ കള്ളനോട്ട് എത്തിയാൽ ബാങ്കിലോ അല്ലെങ്കിൽ കറൻസി ചെസ്റ്റുകളിലോ മാത്രമേ ഇവ ഏൽപ്പിക്കാൻ പാടുള്ളൂ അഞ്ഞൂറ് രൂപയുടെ കള്ളനോട്ടുകൾ ഇപ്പോൾ വ്യാപകമായിട്ട് പ്രചരിക്കുന്നുണ്ട് പലർക്കും കയ്യിലുള്ള നോട്ട് കള്ളനാണോ എന്ന് പോലും അറിയില്ല അതുകൊണ്ട് തന്നെ രാജ്യത്ത് ആകമാനം ഇപ്പോൾ കള്ളനോട്ടുകൾ പെരുകുകയാണ് വ്യാപാരികളെയും പൊതുജനങ്ങളെയും അതുപോലെ തന്നെ ബാങ്ക് ജീവനക്കാരെയും എല്ലാം ഇത്തരം കള്ളനോട്ടുകൾ വ്യാപകമാകുന്നത് കുഴയ്ക്കുന്നുണ്ട് ബാങ്കുകളിൽ എത്തുമ്പോൾ മാത്രമാണ് പലരും തങ്ങൾക്ക് പറ്റിയ അബദ്ധം അല്ലെങ്കിൽ തങ്ങൾക്ക് വന്നുപോയ പിഴ മനസ്സിലാകുന്നത് കഴിഞ്ഞ കുറച്ച് മാസത്തിനിടെ നിരവധി തവണ പറ്റിക്കപ്പെട്ട വ്യക്തികളുമുണ്ട് അതുകൊണ്ടുതന്നെ യഥാർത്ഥ കറൻസിയുടെ അതേ വലിപ്പമാണ് കള്ളനോട്ടിനും പെട്ടെന്ന് അത് ആർക്കും കണ്ടാൽ വ്യാജമാണെന്ന് മനസ്സിലാകില്ല അതുകൊണ്ടുതന്നെ ഇത്തരം അബദ്ധങ്ങൾ സംഭവിച്ചാൽ ഉടൻ തന്നെ നിങ്ങൾ ബാങ്കിൽ വിവരം അറിയിക്കുകയും മാത്രമല്ല കളനോട്ടുമായി ബന്ധപ്പെട്ട പരമാവധി ശിക്ഷ ജീവകരം തടവാണ് എന്ന കാര്യം കൂടി മനസ്സിലാക്കി വയ്ക്കുക എല്ലാവരും ഈ കാര്യത്തിൽ ഒന്ന് ജാഗ്രത പാലിക്കേണ്ടതാണ് മറ്റുള്ളവരിലേക്ക് കൂടി വാർത്ത നിങ്ങൾ മറക്കാതെ ഷെയർ ചെയ്യുക ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക